ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് വണ്ണിൽ ഒരു സബ് സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത് ദി മാജിക് മിറർ എന്ന് പറഞ്ഞാൽ ഒരു സബ് സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ദി മിറർ എന്ന് പറഞ്ഞ സ്റ്റോറി ഇന്നലെ നമ്മൾ പഠിച്ചു അപ്പോൾ അത് കാണാത്തവരെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം കയറി ചെക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണുള്ളത് ഒന്ന് അമ്മു ഒന്ന് അമ്മുവിൻ്റെ ബ്രദർ അരുണു ആണുള്ളത് അപ്പം ഇത് ഞാൻ ചെറിയൊരു ഷോർട്ടാക്കി ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഒരു റെയിനി ആഫ്റ്റർനൂൺ ആണ് ഒരു ഉച്ച സമയമാണ് ഒരു നല്ല മഴയുള്ള ഒരു ഉച്ച സമയം അമ്മുവ അമ്മൂവിൻ്റെ ബ്രദർ അരുണും കൂടി ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് വീട്ടിൽ അങ്ങനെ അവർ അവരുടെ അറ്റിക്ക് വീടിൻ്റെ അറ്റിക്ക് സന്ദർശിക്കാൻ തീരുമാനിച്ചു അറ്റിക്ക് മീൻസ് മൊച്ച വീടിൻ്റെ മുഗൾ ഭാഗത്തിനാണ് അറ്റിക്ക് എന്ന് പറയുന്നത് അവിടെ കയറി നോക്കാൻ ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ അവർ അറ്റിക്കിലോട്ട് പോയപ്പോൾ അവിടെ ഒരു കണ്ണാടി ഇരിക്കുന്ന കണ്ടു അങ്ങനെ അവർ ആ കണ്ണാടി ഇങ്ങനെ എടുത്തപ്പോൾ അവരെ കണ്ണാടിയുടെ ഉള്ളിലോട്ട് പോയി ഉള്ളിലോട്ട് പോയി ഒരു പ്രത്യേക മാജിക്കൽ പ്ലേസിലെത്തി അങ്ങനെ അവിടെ എന്തൊക്കെയാണ് അവർക്ക് സംഭവിച്ചതെന്നാണ് ഈ ഒരു സ്റ്റോറിയിലോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിന്നെ നമുക്ക് സ്റ്റോറി പഠിക്കാം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ദി മാജിക് മിറർ ഒരു മാന്ത്രിക കണ്ണാടി ഓൺ എ റെയിനി ആഫ്റ്റർ നോൺ ഒരു ആഫ്റ്റർ റെയിനി ആയിട്ടുള്ള നല്ല മഴയുള്ള ഒരു ഉച്ച സമയം ഹാവിങ് നത്തിങ് ടു ഡു ഒന്നും ചെയ്യാനില്ല നത്തിങ് മീൻസ് ഒന്നും ചെയ്യാനില്ല അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വേർ ബോർഡ് അമ്മുവും അവളുടെ ബ്രദർ അരുണും ഇങ്ങനെ ബോർ അടിച്ചിരിക്കുകയാണ് വീട്ടിൽ സോ ദ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദി റെയിൻ അങ്ങനെ അവർ റെയിനിങ്ങനെ മഴ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു സാറ്റ് മീൻസ് സിറ്റിൻ്റെ ആണ് സാറ്റ് അവരിങ്ങനെ മഴ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ടു പാസ് ടൈം സമയം പോവാൻ വേണ്ടി ദ ഡിസൈഡ് ടു എക്സ്പ്ലോർ ദ അറ്റിക് ഫോർ ർഹോം അങ്ങനെ അവർ അവരുടെ വീട്ടിൽ അറ്റിക്ക് സന്ദർശിക്കാൻ തീരുമാനിച്ചു അറ്റിക് മീൻസ് മൊച്ച ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദി അറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റ് അറ്റിക്കോ നല്ല ഇരു കൂടി അറ്റിക്ക് ഡസ്റ്റ് ഡസ്റ്റ് മീൻസ് പൊട്ടി പിടിച്ച് കെടുക്കുകയാണ് അറ്റിക്ക് ദി ഗെയിം അക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി ആ ഒരു ഡാർക്ക് ആയിട്ടുള്ള സ്ഥലത്ത് ഡസ്റ്റ് നല്ല ചെളി പിടിച്ച് കെടുക്കുന്ന സ്ഥലത്ത് ഒരു മിറർ മിറർ മീൻസ് കണ്ണാടി കണ്ണാടി ഇങ്ങനെ ക്ലീൻ ആൻഡ് ഷൈനി ആയിട്ട് ഇങ്ങനെ കെടു ണ്ട് അവർ അത്ഭുതപ്പെട്ട് കാരണം ഡസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ക്ലീൻ ആയിട്ടുള്ള ഒരു സാധനം കിടക്കുന്നതാണ്ട് നമ്മളെല്ലാവരും ഒന്ന് സർപ്രൈസായി പോകും അത്ഭുതപ്പെട്ടു പോകും അങ്ങനത്തെ ഒരു കണ്ണാടി അവിടെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടു ക്ലീനും ഷൈനും തിളങ്ങുന്നതായിട്ട് അവൾ കണ്ടു വൈൽ ദ ലുക്ക്ഡ് അറ്റ് അറ്റ് ദർ റിഫ്ലക്ഷൻ ഇനി ഇറ്റ് അങ്ങനെ അവർ ആ കണ്ണാടിയുടെ അടുത്ത് പോയാൽ ഇങ്ങനെ എടുത്ത് നോക്കിപ്പോൾ അവരുടെ മുഖം അതിൽ കണ്ടു റിഫ്ലക്റ്റ് ചെയ്തു ദി ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ അറ്റിക് സ്ട്രക്ക് ഫൈവ് അങ്ങനെ അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കാലത്തുള്ള ഒരു ക്ലോക്ക് സ്ട്രക്ക് ഫൈവ് മണി അടിച്ചു ഈ പണ്ടത്തെ ക്ലോക്ക് ഒക്കെ ഒരു സമയമായാൽ അടിക്കും എത്ര മണിയാണ് ആ ടൈം അടിക്കും അങ്ങനെ അഞ്ച് മണി ക്ലോക്കിൽ അടിച്ചു ദാറ്റ്സ് വേഡ് അരുൺ സേഡ് ഇതൊരു അത്ഭുതമാണല്ലോ ഐ തോട്ട് ദി ക്ലോക്ക് വാസ് ജിങ്ക് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ക്ലോക്ക് ഇപ്പോൾ ഒരു ഉപയോഗമില്ലാതെ കിടക്കുകയാണെന്നാണ് അരുൺ വിചാരിച്ചിരുന്നത് ദ ഹെൽത്ത് ദി മിറർ വാസ് കോളിംഗ് ദ അങ്ങനെ അവരിങ്ങനെ അവിടിങ്ങനെ അറ്റക്കലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്തു ആ മിററ് അവരിങ്ങനെ വിളിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തു അരുൺ സ്ട്രക്ചഡ് ഹിസ് ഹാൻഡ് ടുവേഡ്സ് ദി മിറർ അങ്ങനെ അരുൺ ആ മിറർ എടുക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി ഹിസ് ഹാൻഡ് വാൻ റൈറ്റ് ത്രൂഫ് ദി മിറർ അവൻ്റെ കൈ നേരെ ആ മിററിൻ്റെ ഉള്ളിലോട്ട് പോയി എസ് ഇഫ് ഇറ്റ് വെർ വാട്ടർ വെള്ളത്തിലൊക്കെ കൈയിട്ടിങ്ങനെ പോകുന്ന രീതിയിൽ ഹി വിഡ്രോ ഹിസ് ഹാൻഡ് ഹേസ്റ്റ്ലി അവൻ അവൻ്റെ കൈ പെട്ടെന്ന് തന്നെ വലിച്ചു ദ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ ഇൻ അമേസ്മെൻ്റ് അങ്ങനെ അവർ അതിനെ അമേസ്മെൻ്റ് ആയിട്ട് ഒരു അത്ഭുതത്തോടെ നോക്കി ഷോൾ വി സ്റ്റെപ് ഇൻ റ്റു ദി മിറർ അരുൺ ആസ്ക് അരുൺ അമ്മുവിനോട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട് കടന്നാലോ അമ്മു നോഡ് നോഡ് മീൻസ് തലയാട്ടിം അമ്മു തലയാട്ടിം അവർ ദ സ്റ്റെപ്പഡ് ഇൻ ടു ദി മിറർ അവർ ആ മിററിലോട്ട് വൺ ടൂ ത്രീ എണ്ണീട്ട് ചാടി ഇതാ ചാടുന്ന ഒരു പിക്ചറാണ് കാണുന്നത് പിന്നെ നമുക്ക് അടുത്ത പേജ് നോക്കാം സഡൻലി ദ ഫൗണ്ട് ദംസെൽഫ് ഇൻ എ ഫോറസ്റ്റ് അങ്ങനെ പെട്ടെന്ന് അവരൊരു ഫോറസ്റ്റിലെത്തി ഇറ്റ് വാസ് ക്വയറ്റ് ആൻഡ് ഡാർക്ക് അതൊരു ക്വയറ്റ് ശാന്തമായ നല്ല ഇരുട്ടുകൂടി ശാന്തമായൊരു സ്ഥലമായിരുന്നു ദി ദി ലീവ്സ് ഓഫ് ദി ട്രീസ് ഓവർഹെഡ് ബ്ലോക്ക്ഡ് ദി സൺലൈറ്റ് അവരുടെ തലയുടെ മോ മുകളിലുള്ള മരങ്ങളൊക്കെ മരങ്ങളൊക്കെ ലീവ്സ് കൊണ്ട് ഇലകൾ കൊണ്ട് മൂടിയിട്ട് സൺലൈറ്റ് സൂര്യപ്രകാശത്തെ മൂടിയിട്ട് സൂ സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ായിരുന്നു നല്ല ഡാർക്ക് ആയിരുന്നു ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വേർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ് സെഡ് അരുൺ അരുൺ പറയുകയാണ് ഇത് മാന്ത്രിക പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന സ്ഥലമാണല്ലോ മാന്ത്രിക പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലമാണല്ലോ ഇറ്റ്സ് സോ എക്സൈറ്റിംഗ് ഇന്നലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ദേ ഫൗണ്ട് ദർ വേ ഔട്ട് ഓഫ് ദി ഫോറസ്റ്റ് ഇൻ റ്റു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ് അങ്ങനെ അവർ ആ ഫോറസ്റ്റ് ഇങ്ങനെ ചുറ്റി കാണുകയാണ് അവിടെ നല്ല നീല കളറുള്ള നല്ല ചുവപ്പ് കളറുള്ളൊക്കെ ഫ്ലവേഴ്സുകളുണ്ട് ബട്ടർഫ്ലൈസ് വെർ ഫ്ലിറ്റിംഗ് ഫ്രം ഫ്ലവർ ടു ഫ്ലവർ ബട്ടർഫ്ലൈസ് ഇങ്ങനെ ഓരോരോ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ് ദി ഫീൽഡ്സ് വെർ ലിഡ് ബൈ ദി ഈവനിങ് സൺ അങ്ങനെ നമ്മൾ ഉച്ച നമ്മളിങ്ങനെ വൈകുന്നേരം സമയമാകുമ്പോൾ ഇങ്ങനെ സൺ ഇങ്ങനെ താഴോട്ട് അസ്തമിച്ച് വരുമല്ലോ ആ ഒരു സമയം കാണാൻ നല്ല രസമായിരിക്കുമല്ലോ അങ്ങനെ അവർ അതിങ്ങനെ നോക്കിയിരിക്കുകയാണ് സ്റ്റാൻഡിങ് ഇൻ ദി ഫീൽഡ് വാസ് എ വൈറ്റ് ഹോസ് വിത്ത് സിൽവർ വിങ്സ് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവടെ ഇങ്ങനെ ഒരു ഹോസ് കുതിര ഒരു വെള്ള വെള്ള കളറുള്ള ഒരു കുതിര അവർ കണ്ടു സിൽവർ വിങ്സ് അതിനിങ്ങനെ നല്ല സിൽവർ ആയിട്ടുള്ള വിങ്സ് വിങ്സ് മീൻസ് ചിറക് സിൽവർ ആയിട്ടുള്ള ഒരു ചിറകുമുണ്ട് ഒരു വെള്ള കുതിരേനെ അവർ കണ്ടു അതിനിങ്ങനെ അല്ല സിൽവർ കളർ ചിറകുകളുണ്ട് വാവ് ഇറ്റ്സ് പെഗാസസ് ദി വിങ്ഡ് ഹോസ് എക്സ് എക്സ് അമ്മു അപ്പോൾ അമ്മ പറഞ്ഞു അത് പെഗാസസ് ആണ് എന്ന് പറഞ്ഞ ഒരു പെഗസെന്ന് പറഞ്ഞൊരു വെള്ളക്കുതിര ഒരു സിൽവർ ചിറകുകൾ ഉണ്ടാവും അതാണ് ഈ പെഗാസസ് എന്ന് പറയുന്നത് അത് പെഗാസസ് ആണെന്ന് അമ്മ പറഞ്ഞു ദ വാക്ക്ഡ് ടുവർഡ്സ് ഇറ്റ് ആൻഡ് പെഗാസസ് റേസ്ഡ് ഇറ്റ്സ് ഹെഡ് അമ്മും അരുണും കൂടി പെഗാസസിൻ്റെ അടുത്തോട്ട് നടന്ന് ചെന്നു അപ്പോൾ പെഗാസസ് അതിൻ്റെ ഹെഡ് ഒന്ന് റേസ് ചെയ്തു ഉയർത്തി ഊ ആറിയൂ പെഗാസ് ചോദിക്കുകയാണ് നിങ്ങളാര ആരാണ് ആസ്കഡ് പെഗാസസ് പെഗാസ് ചോദിച്ചു അരുൺ എൻസിഡ് ശൈലി അരുൺ ഇങ്ങനെ ഒരു ശൈലി നാണത്തോട് പറഞ്ഞു ഐ ആം അരുൺ ആൻഡ് ദിസ് ഇസ് അമ്മു ഞാൻ അരുൺ ഇത് അമ്മു പെഗാസസ് ലുക്കൂടെ അതം ക്യൂരിയസ്ലി പെഗാസസ് അവർ ഇങ്ങനെ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി നോക്കി വേർട് ഡിഡ് യു കംഫ്രം നിങ്ങൾ എവിടുന്നാണ് വന്നത് പെഗാസസ് ആസ്കഡ് പെഗാസസ് ചോദിച്ചു വി കെയിം ത്രൂഫ് എ മാജിക് മിറർ ഞങ്ങളൊരു മാജിക് മിററിലൂടെയാണ് വന്നത് സെഡ് അമ്മ അമ്മു പറഞ്ഞു വെൽ ദാറ്റ് വുഡ് യു ഹവ് ബീൻ എക്സൈ എക്സൈറ്റിംഗ് നിങ്ങൾക്ക് ഇവിടെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ സെഡ് പെഗാസസ് പെഗാസസ് ചോദിച്ചു ഇറ്റ് വിൽ സോൺ ബി ഡാർക്ക് ഇപ്പോൾ രാത്രി ഇട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഐ ഹാഡ് ബെറ്റർ ഗോട്ട് ഹോം എനിക്ക് വീട്ടിലോട്ട് പോകണം സെഡ് പകാസസ് പെഗാസസ് പെഗാസസ് പറഞ്ഞു ക്യാൻ വി കം ടു ഞങ്ങളും നിന്റെ കൂടെ വന്നോട്ടെ ആസ്ക്ട് ദി ചിൽഡ്രൻ ചിൽഡ്രന് ചോദിച്ചു കുട്ടികൾ ചോദിച്ചു ഓഫ് കോഴ്സ് വന്നോളൂ ക്ലൈം ഓൺ ടു മൈ ബാക്ക് എൻ്റെ ബ്ലാ എൻ്റെ ബാക്കിൽ കയറിക്കോളും പെഗാസസ് സൈഡ് പെഗാസസ് പറഞ്ഞു ദ സ്ക്രാമ്പിൾഡ് ഓൺ ടു പെഗാസസ് ബാക്ക് സ്ക്രാമ്പിൾഡ് എന്ന് പറഞ്ഞാൽ ചാടി കയറി കുട്ടികൾ അമ്മോ അരുണും പെഗാസസിൻ്റെ പുറത്ത് ചാടിക്കയറി ദ സോൾഡ് ത്രൂഫ് ദി എയർ ആൻഡ് ഫൈനലി ലാൻഡഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് അണ്ടർ എ ട്രീ അങ്ങനെ അവർ പറന്നു പറന്ന് അങ്ങനെ അവർ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു എന്നാലും സോഫ്റ്റ് ആയിട്ട് ഗ്രാസ് ഒക്കെ ഉള്ള ഒരു ബിഗ് ട്രീയുടെ അടിയിൽ അവർ ലാൻഡ് ചെയ്തു ദെൻ ഫ്ലൂ ത്രൂഫ് എ ഫോറസ്റ്റ് അങ്ങനെ അവർ വീണ്ടും പറക്കാൻ തുടങ്ങി അങ്ങനെ അവർ ഫോറസ്റ്റ് കടന്നു എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ് അങ്ങനെ അവർ പാടൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഹില്ല് താഴ്വാര ഹിൽ മീൻസ് താഴ്വാരം താഴ്വാരൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് അവരൊരു കോട്ടേജിൻ്റെ മുമ്പിൽ ചെന്നു എ മേ എ മേൻ ഇൻ എ ബ്ലൂ റോബ് ഓപ്പൺ ദി ഡോർ ആൻഡ് ആസ്ക്ഡ് ദം ടു ഫോളോ ഹിംഇൻ അങ്ങനെ ഒരു മേനൊരു മനുഷ്യന് പുറത്തോട്ട് വന്നു ഇൻ എ ബ്ലൂ റോബ് ബ്ലൂ റോബ് എന്ന് പറഞ്ഞാൽ റോബ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രസ്സാണ് ഒരു നീളം കൂടിയ ലൂസായിട്ടുള്ള ഒരു ഡ്രസ്സാണ് റോബ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു നീല ഡ്രസ് ഇട്ട ഒരാൾ വാതിൽ തുറന്നു ആൻഡ് അവരോട് പറഞ്ഞു കുട്ടികളോട് പറഞ്ഞു അദ്ദേഹം ദം ടു ഫോളോ ഹിം അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ പറഞ്ഞു ദ ഫോളോഡ് ഹിം ഇൻ റ്റു എ റൂം വെർ ദ സോ എ മിറർ അങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ ഫോ ഫോളോ ചെയ്ത് കുട്ടികളൊരു റൂമിലെത്തി അവർ അവിടെ ഒരു മിററ് കണ്ടും ഇറ്റ് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ദി മിറർ ഇൻ ദെയർ അറ്റിക്ക് ഇത് അറ്റക്കിൽ കണ്ട് അതേപോലത്തെ മിററ് ആണല്ലോ സ്റ്റെപ്പ് ഇൻ ടു ദി മിറർ ആൻഡ് യു വിൽ ബി ഹോം സെഡ് പഗാസസ് അപ്പോൾ പഗാസസ് പറഞ്ഞു നിങ്ങൾ ഈ മിററിൽ കയറു എന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തും ദി ചിൽഡ്രൻ താങ്ക്ഡ് പെഗാസസ് അങ്ങനെ ചിൽഡ്രന് കുട്ടികൾ പെഗാസിനോട് താങ്കി പറഞ്ഞു പെഗാസസ് ഇവർ കുറേ സ്ഥലത്തേക്ക് കുറേ മാജിക്കൽ സ്റ്റൈലൊക്കെ കാണിച്ചു കൊണ്ടാണ് കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത് ദ സ്റ്റെപ്പഡ് ഇൻ ടു ദി മിറർ ആൻഡ് ഫൗണ്ട് ദംസെൽഫ്സ് ബാക്ക് ഇൻ ടി അറ്റിക് അങ്ങനെ അവർ ഈ മിററിലോട്ട് ചാടി കയറി അപ്പോൾ അവർ അവരുടെ പഴയ അറ്റിക്കിലോട്ട് എത്തി ഇറ്റ് വാസ് സ്റ്റിൽ റെയിനിങ് അപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അരുൺ ലുക്ക്ഡ് ആറ്റ് അമ്മു ആൻഡ് സെഡ് അരുൺ അമ്മുവിനെ നോക്കി പറഞ്ഞു ദാറ്റ് ി മോസ്റ്റ് എക്സൈറ്റിങ് അഡ്വെഞ്ചർ വി ഹാവ് എവർ ഹാഡ് ഇത് നമുക്ക് ഇതുവരേക്കും കിട്ടിയ ഒരു അഡ്വഞ്ചറിൽ ഒന്നാണ് യെസ് റിയലി യെസ് അതെ അമ്മു സെർഡ് അമ്മു പറഞ്ഞു ദ ഹിയർഡ് ദെയർ മദർ കോളിങ് ദ അങ്ങനെ അവരെ കേട്ടോ അവരുടെ മദർ അവരെ കോൾ ചെയ്യുന്നത് വിളിക്കുന്നത് ദ ഗോ ഡൗൺ ഫ്രം ദി അറ്റിക് ആൻഡ് വാക്ക്ഡ് ഇൻ ടു ദി കിച്ചൺ അങ് അങ്ങനെ അവർ താഴത്തോട്ട് ഇറങ്ങി അറ്റിക്കിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങി അങ്ങനെ അവർ കിച്ചണിലോട്ട് പോയി ജസ്റ്റ് ഇൻ ജസ്റ്റ് ഇൻ ദി ടൈം ഫോർ ഡിന്നർ അപ്പോൾ ആ സമയം അവർക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു രാത്രി ഭക്ഷണം തെ ടോൾ ദർ മദർ അബൌട്ട് ദെയർ അഡ്വെഞ്ചർ അങ്ങനെ അവരവരുടെ അമ്മയോട് പറഞ്ഞ് അവരുടെ അഡ്വെഞ്ചറിനെ കുറിച്ച് ബട്ട് ഷീ ഡിഡ് നോട്ട് ബിലീവ് ഇറ്റ് പക്ഷേ മദർ അതൊന്നും അമ്മ എന്തൊന്നും വിശ്വസിച്ചില്ല വെൻ ദെ വെൻറ്റ് ടു ബെറ്റ് ദ ഡ്രീംഡ് ഓഫ് ഗോയിങ് ത്രൂ ദി മിറർ ആൻഡ് ഹാവിങ് മോർ എക്സൈറ്റിംഗ് അഡ്വെഞ്ചേഴ്സ് അങ്ങനെ അവർ ബെഡിൽ കിടക്കാൻ പോയി അപ്പോൾ അവർ ഇങ്ങനെ സ്വപ്നം കണ്ടു അവർ ഇനിയും ഇതുപോലത്തെ ഇതുപോലെ ഈ ഒരു പോയ അഡ്വഞ്ചറിനെ കുറിച്ച് ഇങ്ങനെ അവർ സ്വപ്നം കണ്ടു അപ്പം ഇതാണ് നമ്മുടെ സ്റ്റോറി അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മനസ്സിലായെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്ന് സബ്സ്ക്രൈബോട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ